ഭൂമിയിലേക്ക് പതിക്കുന്ന ചിന്നഗ്രഹങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണോ? എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. കാരണം നമ്മുടെ ബഹിരാകാശ ഗവേഷകർ ജാഗരൂകരാണെന്നാണ് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറയുന്നത്. ചന്തു എസ് നായരുടെ റിപ്പോർട്ട് കാണാം. സാർ, ഇപ്പം ഇന്നത്തെ പ്രധാനമായും നമ്മൾ കേൾക്കുന്ന വാർത്ത, ഈ ചെറുഗ്രഹങ്ങൾ വന്ന് ഇന്ത്യയിലേക്ക് ഇടിക്കും, അത് എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാക്കുന്നു, അങ്ങനെ ആശങ്കയിലാണ് ജനങ്ങൾ, സാധാരണക്കാർ. ഇപ്പം മറ്റു കാര്യങ്ങളിലൊക്കെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? 2036 അങ്ങനെ അത്തരം ഒരു ഭീഷണി ഉണ്ടാവും എന്ന് പറയുന്നു. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇത്തരം വാർത്തകളിൽ നിങ്ങൾ ആശങ്കയുടെ ഭാഗങ്ങൾ കേറ്റരുത്. ഇത് നമ്മുടെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ നമ്മൾ വാർണിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്ന എന്ത് എന്നതിനെക്കുറിച്ച് പറയാൻ ടെക്നോളജിസ്റ്റുകൾക്കാണ് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഉൽക്കകൾ ഭൂമിയിൽ വന്ന് ഇടിക്കുക എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്, ഒരു സാധ്യതയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സാധ്യത പലപ്പോഴും നമ്മുടെ ഒരു ജീവിത കാലഘട്ടത്തിൽ കണ്ടെന്ന് വരില്ല, പക്ഷേ സാധ്യതയുണ്ട്. പല പ്രാവശ്യം ഭൂമി അത് ഇടിച്ചിട്ടുണ്ട്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇതിനെതിരെ തയ്യാറെടുക്കാനുള്ള കഴിവ് എന്ന ടെക്നോളജി നമുക്ക് ഉള്ളത് കൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ആ അഭിമുഖത്തിലോ ആ പർട്ടിക്കുലർ വർക്ക്ഷോപ്പിൽ ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. കാരണം ഭയപ്പെടുന്നതിനെ നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഭയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. എങ്കിലും 2036 ചെറു ഗ്രഹങ്ങൾ ഇന്ത്യയിലേക്ക് അല്ലെ ഐ മീൻ ഭൂമിയിലേക്ക് എത്തും, അതിൽ അതിനുള്ള സാധ്യതകൾ എത്രമാത്രം അടുത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്? ഞാൻ ചെറിയൊരു കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. ഭൂമിയിലെ എല്ലാ ദിവസവും 100,000 ഉൽക്കകൾ വരുന്ന് പതിക്കുന്നുണ്ട്. 100,000 അന്തരീക്ഷം, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അവ പലതും കത്തിത്തീരുകയാണ്. ഏകദേശം 90% കത്തിത്തീരും. ഭൂമിയിൽ ഉപരിതലത്തിൽ എത്തുന്ന വളരെ കുറച്ച് ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊരു ബോധം നമുക്കില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരു 1-2 ആസ്ട്രോയിഡുകൾ ഭൂമിക്ക് സമീപത്തൂടെ കടന്നു പോകുന്നുണ്ട്. അവയുടെ സൈസ് വളരെ ചെറുതാണ്. ചിലപ്പോൾ 1 അടി സൈസ് ഉണ്ടാകും, ചിലപ്പോൾ 1 മീറ്റർ സൈസ് ഉണ്ടാകും. പലപ്പോഴും ഇതൊന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ഒരു പ്രശ്നമായി കാണുന്നില്ല. പക്ഷേ അസ്ട്രോണോമേഴ്സ് ഇതിനെ വാച്ച് ചെയ്യുന്നുണ്ട്, ഇതിനെ കാറ്റലോഗ് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പോൾ സയൻറ്റിഫിക് ഫീൽഡിലുള്ളവർക്കെല്ലാം ഇതിനെക്കുറിച്ച് അറിവുണ്ട്. അപ്പോൾ ഇതൊരു പോസിബിലിറ്റിയാണ്. ഈ സൈസ് വലുതാകും തോറും അതിനുള്ള എനർജി വളരെ കൂടുതലാണ്. അത് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാം. നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയണം. 2, ഇതിനെ തയ്യാറെടുക്കാനായിട്ട്, ഇതിനെ തടയാനായിട്ട് കഴിവുള്ളത് ഇന്ന് റോക്കറ്റ് ടെക്നോളജിക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടത്തണം. ഇന്ത്യ ഇന്ന് ലോകത്തെ സ്പേസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു 5-ൽ ശക്തമായ രാജ്യമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.